ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ലേണിംഗ് ടെക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സിയുടെ വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും മൂന്നാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട രണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 10th ലെവൽ ബേസിക് ക്ലാസ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു പഠിക്കാൻ ശ്രമിക്കുക. സിലബസ് ബേസ്ഡ് 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. റിട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഭാഗമാണ് റിട്ടുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. റിട്ടുകൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റിട്ടുകൾ. നമുക്ക് നോക്കാം, റിട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് ബ്രിട്ടൻ, ഒരു 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 ഏകദേശം ഒരു ശബ്ദം കൊണ്ട് സാമ്യം വരുന്നുണ്ടല്ലേ. ബ്രിട്ടൻ റിട്ട്, റിട്ട് ബ്രിട്ടൻ, അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ തന്നെ റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം, ശ്രദ്ധിക്കുക, റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിക്ഷിപ്തമാണ്. റിട്ട് സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിക്ഷിപ്തമാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ഇനി റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം തന്നെ എന്താണ്? ലാറ്റിൻ പദങ്ങളാണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് പഠിക്കാനുള്ളത് 5 തരം റിട്ടുകളാണ്. റിട്ടുകളുടെ എണ്ണം 5. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോട്രി, കൊവാറന്റോ. 5 റിട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് നോക്കാം. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവലിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനായി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക എന്നാണ്. ശ്രദ്ധിക്കുക, ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥമാണ് ശരീരം ഹാജരാക്കൂ. അടുത്തത്, ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പരാമർശിക്കപ്പെട്ടത് 1215 ജോൺ 2 റെമഡിയിൽ വെച്ച് ഒപ്പുവെച്ച മാഗ്നാകാർട്ടയിലാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് മാൻഡമസ്. അടുത്ത റിട്ടാണ് മാൻഡമസ്. എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ്. മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു റിട്ടുകൾക്കകത്തുള്ള പദങ്ങളെല്ലാം തന്നെ എന്താണ്? ലാറ്റിൻ വാക്കുകളാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥമാണ് നാം കൽപ്പിക്കുന്നു. അടുത്തത്, സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാറില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, സ്വകാര്യ വ്യക്തികൾക്കെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാറില്ല. അടുത്താണ് പ്രൊഹിബിഷൻ. എന്താണെന്ന് നോക്കാം.
ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നത്. ഒരു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന കേസുകൾ ആ സമയം ഏതെങ്കിലും കീഴ്ക്കോടതികൾ പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതികൾക്ക് ഉത്തരവ് നൽകാൻ കഴിയും. അതിനായി പ്രൊഹിബിഷൻ റിട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രൊഹിബിഷൻ റിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഒരു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ ആ സമയം ഏതെങ്കിലും കീഴ്ക്കോടതികൾ പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിക്ക് ഒരു ഉത്തരവ് നൽകാൻ കഴിയും. ഇതിനെയാണ് പ്രൊഹിബിഷൻ റിട്ടുകളായിട്ട് ഉപയോഗിക്കുന്നത്. കീഴ്ക്കോടതിക്കെതിരായോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയോ ആയിരിക്കും സാധാരണയായിട്ട് ഈ റിട്ട് പുറപ്പെടുവിക്കാറുള്ളത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആണ്. കീഴ്ക്കോടതികൾക്കെതിരെയോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയോ ആയിരിക്കും സാധാരണയായിട്ട് ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മാൻഡമസ് എന്ന റിട്ട് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാറില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്ന റിട്ടിന്റെ പ്രത്യേകത എന്താണ്? കീഴ്ക്കോടതികൾക്കെതിരെയോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയോ ആയിരിക്കും സാധാരണയായിട്ട് ഈ റിട്ട് പുറപ്പെടുവിക്കാറുള്ളത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്ന റിട്ടാണ് സെർഷ്യോട്രി, അല്ലെ? എന്താണെന്ന് നോക്കാം. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടിനെയാണ് സെർഷ്യോട്രി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, സെർഷ്യോട്രി. അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോട്രി. സെർഷ്യോട്രി എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നതാണ്. മേൽക്കോടതിയുടെ വിലയിരുത്തതിനായിട്ട് കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിരിച്ചു വരുത്തുന്നതിനെയാണ് സെർഷ്യോട്രി റിട്ട് ഉപയോഗിക്കുന്നത്. സെർഷ്യോട്രി റിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നതിനെയാണ് പറയുന്ന റിട്ടാണ് സെർഷ്യോട്രി എന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്തത് നമുക്ക് നോക്കാം കൊവാറന്റോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന അഞ്ചാമത്തെ റിട്ടാണ് കൊവാറന്റോ. എന്താണ് കൊവാറന്റോ? ശ്രദ്ധിക്കുക, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കൊവാറന്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കൊവാറന്റോ. പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും റിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ്. അത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഉയർന്ന കോടതികൾക്ക് അധികാരമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കൊവാറന്റോ. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നീ ഉന്നത നീതിപീഠങ്ങൾക്കാണ് ഈ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നീ ഉന്നത നീതിപീഠങ്ങൾക്കാണ് കൊവാറന്റോ എന്ന റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് ബേസ്ഡുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ 3rd ക്ലാസ് ആണ് പഠിച്ചത്. ഈ ക്ലാസ്സിലെ ഭരണഘടനയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നായിട്ടുള്ള റിട്ടുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പം റിട്ട് എന്ന വാക്കിന്റെ റിട്ട് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 5 തരത്തിലുള്ള റിട്ടുണ്ട്. റിട്ട് എന്ന ആശയം എവിടെ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. മാൻഡമസ്, ഹേബിയസ്, കോർപ്പസ്, കൊവാറന്റോ, സെർഷ്യോട്രി, പ്രൊഹിബിഷൻ എന്നീ 5 തരം റിട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 റിട്ടുകളാണ് ടോട്ടൽ ഉള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.